നമസ്കാരം വ്യൂലേക്ക് സ്വാഗതം നായർ സർവീസ് സൊസൈറ്റിയുടെ ആരാധ്യനായ ജനറൽ സെക്രട്ടറി ശ്രീ ജി സുകുമാരൻ നായരാണ് ഇന്ന് നമ്മോടൊപ്പം ഉള്ളത് ഒരുപക്ഷെ നമ്മുടെ പ്രേക്ഷകർക്കെല്ലാം അറിയാം ഈ സമകാലിക സമയത്ത് ഒട്ടനവധി വിഷയങ്ങളിൽ വളരെ ധൈര്യസമേതം അഭിപ്രായം പറയുകയും അതനുസരിച്ച് സമൂഹത്തിലെ പൊതുസമൂഹത്തിൻ്റെ അഭിപ്രായ രൂപീകരണത്തിൽ ഒരുപാട് പങ്കുവയ്ക്കുകയും ചെയ്യുന്ന ഒരാളാണ് ശ്രീ സുകുമാരൻ നായർ അദ്ദേഹത്തെ നമുക്ക് സ്വാഗതം ചെയ്യാം വിദ്യാഭ്യാസ രംഗത്തെ പ്രശ്നങ്ങളാണ് ഇപ്പോൾ ഏറ്റവും സജീവമായി എൻ എസ് എസ് ഉയർത്തി കാണിക്കുന്നത് ഈ സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷം വിദ്യാഭ്യാസ രംഗത്ത് സമൂലമായ ഒട്ടേറെ മാറ്റങ്ങൾ വരുത്താൻ ശ്രമിച്ചു ഈ ശ്രമത്തിനിടയിലും ചില പരാതികൾ അക്കാര്യത്തിൽ ഉയരുകയും ചെയ്തു ഇപ്പോൾ ഏത് അവസ്ഥയിലെത്തി നിൽക്കുന്നു വിദ്യാഭ്യാസ രംഗത്തെ ഈ പ്രശ്നങ്ങൾ പരിഹരിക്കാനുള്ള ശ്രമം ഈ കേരളത്തിൻ്റെ വിദ്യാഭ്യാസ പുരോഗതിക്ക് പ്രത്യേകിച്ചും പൊതുവിദ്യാഭ്യാസ മേഖലയിൽ കാര്യമായ സംഭാവന ചെയ്തിട്ടുള്ളത് എയ്ഡഡ് വിദ്യാഭ്യാസ മേഖലയാണ് എയ്ഡഡ് വിദ്യാഭ്യാസ മേഖല എന്ന് പറയുമ്പോൾ അതിനകത്ത് സ്കൂളും കോളേജുകളും എല്ലാം വരും ഇത് വിദ്യാഭ്യാസ ആവശ്യം ജനങ്ങളെ വിദ്യാഭ്യാസ ആവശ്യം നിറവേറ്റാൻ സർക്കാരിനെ കൊണ്ട് കഴിയാതെ വന്ന സാഹചര്യത്തിൽ സാമൂഹ്യ സംഘടനകളുടെയും മറ്റ് പ്രസ്ഥാനങ്ങളുടെയും സഹായം അഭ്യർത്ഥിച്ചതിൻ്റെ പേരിൽ ഉണ്ടായിട്ടുള്ള സ്ഥാപനങ്ങളാണ് ഇതെല്ലാം ഇവയുടെ ഈ ഇവയുടെ സേവനങ്ങൾക്ക് ഒരു പ്രത്യേക നിബന്ധനയും നിയമാവലിയും ഇവിടെയുണ്ട് ഈ വിഭാഗത്തെ ഇപ്പോൾ മാറി മാറി വരുന്ന പറ്റുന്ന ഗവൺമെൻറ്റുകൾ കാണുന്നത് ചൂഷണം ചെയ്യുന്ന ഒരു വിഭാഗം എന്നുള്ളതാണ് വിദ്യാഭ്യാസ രംഗത്തിലൂടെ ചൂഷണം നടത്തുന്നവരാണ് എന്നുള്ളതാണ് ചൂഷണം ചെയ്യുന്നവരും കാണുമായിരിക്കാം അവരെ അതിൽ നിന്ന് ഒഴിവാക്കാൻ അല്ലെങ്കിൽ അതിന് തടയിടാൻ ഇവിടെ രാജ്യത്ത് വ്യക്തമായ ഒരു നിയമമുണ്ടല്ലോ അതിനു പകരം അവരെ എല്ലാവരെയും ഒരുപോലെ കണ്ടുകൊണ്ട് ഇവിടുത്തെ എയ്ഡഡ് വിദ്യാഭ്യാസ മേഖലയെ തകർക്കാൻ അവരുടെ അവകാശങ്ങൾ നിഷേധിക്കാൻ ഉള്ള നിലപാടുകളാണ് മാറി മാറി വന്ന ഗവൺമെൻറ്റുകളുടെ ഭാഗത്തു നിന്നും ഇപ്പോഴുണ്ടായിക്കൊണ്ടിരിക്കുന്നത് ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നതെന്ന് വെച്ചാൽ കഴിഞ്ഞ ഗവൺമെൻറ്റിനേക്കാൾ രൂക്ഷമായ രീതിയിൽ എഴുതി വിദ്യാഭ്യാസ മേഖലയെ ഒരു ശ്രമം ഈ യു ഡി എഫിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നുണ്ട് അതിനെയാണ് എൻ എസ് എസ് എതിർക്കുന്നത് അത് എങ്ങനെയാണ് എന്ന് ചോദിച്ചാൽ കേന്ദ്ര വിദ്യാഭ്യാസ നിയമം നടപ്പാക്കുക വഴി കേരളത്തിലെ ഒരു വിദ്യാഭ്യാസ പാക്കേജ് കൊണ്ടുവരുന്നുണ്ട് അതെന്തിനാണ് എന്ന് വെച്ചാൽ കേരളത്തിൽ ഇന്ന് നിയമനം അംഗീകരിക്കാതെ ശമ്പളം കിട്ടാതെ നിൽക്കുന്ന അവർ തന്നെ പറഞ്ഞ് മൂവായിരത്തി ചുരുവാനം പേര് അവരെ അക്കോമഡേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു വിദ്യാഭ്യാസ ബാങ്ക് ഉണ്ടാക്കുന്നു എന്ന് പറയുന്നു അപ്പോൾ റൈറ്റ് ടു എഡ്യൂക്കേഷൻ ആക്ട് അനുസരിച്ച് അത് ഇംപ്ലിമെൻറ്റ് ചെയ്യുമ്പോൾ പീപ്പിൾ ടീച്ചർ റേഷ്യോ കണക്കാക്കുമ്പോൾ പുതിയ വേക്കൻസി ഈ മാനേജ്മെൻറ്റുകൾക്ക് ആ വേക്കൻസികളിൽ ആദ്യത്തെ ഒരു വേക്കൻസി ഈ ബാങ്കിലേക്ക് കൊടുക്കണം എന്നാണ് പറയുന്നത് അതെന്തിനാന്ന് വെച്ചാൽ ഇവരെ അക്കോമഡേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അതിന് എൻ എസ് എസിനെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ അംഗീകാരം കിട്ടാത്ത ഈ ഈ നിയമനം അല്ല ഈ ഇങ്ങനെ മൂവായിരത്തി ചുരുവാനും പേര് അംഗീകാരം കിട്ടാതെ കിടക്കുന്നതിൻ്റെ അതിൻ്റെ മേജർ പോർഷനും എങ്ങനെ ഉണ്ടായതാണ് എന്നുള്ളതാണ് വിലയിരുത്തേണ്ടത് നമ്മുടെ സംസ്ഥാനത്ത് അധ്യാപക നിയമനം നിരോധിച്ചിരുന്ന ഒരു കാലഘട്ടത്തിൽ മാനേജ്മെൻറ്റുകൾ ബോധപൂർവം നടത്തിയിട്ടുള്ള വഴിവിട്ട നിയമനങ്ങളാണ് ഇതിൽ ഭൂരിപക്ഷവും എന്നുള്ളതാണ് എൻ്റെ ആ കൂട്ടത്തിൽ എൻ എസ് എസ് വഴിവിട്ട് നടത്തിയ ഓരൊറ്റ നിയമനം പോലും അതിനകത്തില്ല എൻ എസ് എസിൻ്റെ സ്കൂളുകളിൽ നൂറ്റി നൂറ് നൂറ്റൻപതോളം സ്കൂളുകൾ എൻ എസ് എസിനുണ്ട് ഈ കാലഘട്ടത്തിലല്ല എൻ എസ് എസ് വഴിവിട്ട ഒരു നിയമനവും നടത്തിയിട്ടില്ല എന്നിട്ട് പോലും ഗവൺമെൻറ് വെച്ച ഒരു പാക്കേജ് എന്നുള്ള നിലയിൽ ആ ശമ്പളം കിട്ടാതിരിക്കുന്ന അല്ലെങ്കിൽ ആ നിയമനം അംഗീകരിച്ച് കിട്ടാതിരിക്കുന്ന ആളുകളെ സംരക്ഷിക്കാൻ വേണ്ടി ഈ പുതിയ വേക്കൻസികൾ ഉണ്ടാകുമ്പോൾ ഒരു വേക്കൻസി വെച്ച് എൻ എസ് എസ് കൊടുക്കാൻ തയ്യാറാണ് എന്ന് ആ ചർച്ചയിൽ പറഞ്ഞതാണ് ഒരു പ്രാവശ്യത്തെ അങ്ങനെയാണ് ഗവൺമെൻറ് ആവശ്യപ്പെട്ടത് കൊടുക്കാൻ തയ്യാർ തയ്യാറായതാണ് അത് വെച്ചുകൊണ്ട് അവരിറക്കിയ ഉത്തരവ് ഈ ബാങ്കിലേക്ക് ഒരെണ്ണം വെച്ച് കൊടുക്കുക ബാക്കി ഉണ്ടാകുന്ന സ്ഥിരം വേക്കൻസികളായാലും ഈ പുതിയ റേഷ്യോ കുറയുന്ന വേക്കൻസികളായാലും എന്ത് വേക്കൻസികളായാലും പിന്നീട് ഉണ്ടാകും ബാക്കിയുള്ള വേക്കൻസികൾ ഡി പി ഐക്ക് റിപ്പോർട്ട് ചെയ്യണം മാനേജ്മെൻറ്റുകൾ എന്ന് പറഞ്ഞാൽ ഇപ്പോഴത്തെ കെ ഈ ആറിൽ നിലനിൽക്കുന്ന റൂളിന് വിരുദ്ധമാണ് ആ വ്യവസ്ഥ നിലയിൽ നിൽക്കുന്ന നിയമത്തിന് വിരുദ്ധമായി ഒരു പാക്കേജ് ഇംപ്ലിമെൻ്റ് ചെയ്യാൻ ഒരു എക്സിക്യൂട്ടീവ് ഓർഡർ മുഖാന്തരം ഗവൺമെൻറ് നിർദ്ദേശിച്ചിരിക്കുക അതിൻ്റെ അർത്ഥം എന്നിട്ട് ഇത് ഡി പി ഐക്ക് റിപ്പോർട്ട് ചെയ്തതിന് ശേഷം ഡി പി ഐ പി എസ് സി മോഡൽ ഇത് പരസ്യം ചെയ്ത് ഒരു ലിസ്റ്റുണ്ടാക്കി ആ ലിസ്റ്റിൽ നിന്ന് മാത്രമേ മാനേജ്മെൻറ്റുകൾ നിയമിക്കാവൂ എന്നുള്ളതാണ് പിന്നെ തന്നെയുമല്ല ഇതിനു മുമ്പ് ഇല്ലാത്ത രീതിയിൽ ഫിസിക്കൽ എഡ്യൂക്കേഷൻ ടീച്ചേഴ്സിന് പി എസ് സി വഴി നിയമിക്കും അതുപോലെ തന്നെ എൻ എസ് എസ് സ്കൂളുകളുടെ എയ്ഡ് സ്കൂളുകളുടെ ഭരണത്തിന് സംബന്ധിച്ച് നിയന്ത്രിക്കാൻ ഒരു ഓഡിറ്റ് കമ്മിറ്റി അല്ല ഓഡിറ്റ് കമ്മിറ്റി ഉണ്ടാക്കും എന്നൊക്കെ ഇതിനകത്ത് പറയുന്നുണ്ട് ഇതൊക്കെ വാസ്തവത്തിൽ ഇന്ന് കെ അങ്ങനെ ഉണ്ടെങ്കിൽ കെ ഐ ആർ അമെൻഡ് ചെയ്തിട്ടുവാണിത് നടത്താൻ അപ്പോൾ അതൊക്കെ കെ ഐ ആറിലെ വ്യവസ്ഥയ്ക്ക് വിരുദ്ധമായിട്ട് ഒരു എക്സിക്യൂട്ടീവ് ഓർഡർ മുഖാന്തരം ഈ വ്യവസ്ഥകൾ നടപ്പാക്കാനുള്ള ഗവൺമെന്റിന്റെ ആ ശ്രമം വളരെ തെറ്റാണ് അതിനെയാണ് എൻ എസ് എസ് എതിർക്കുന്നത് ഇത് ആ ഇത് ആദ്യഘട്ടത്തിൽ സെക്രട്ടറി ലെവലിലും മന്ത്രിതലത്തിലും ഇതിന്റെ ചർച്ച നടന്നു എൻ എസ് എസിൻ്റെ പ്രതിനിധികളെ അവിടെ അയച്ചിരുന്നു അന്ന് ഇത് വളരെ വ്യക്തമായി പറഞ്ഞു അതൊന്നും കണക്കിലെടുക്കാതെയാണ് ഈ ഓർഡർ ഇറക്കിയത് അതിനുശേഷം മുഖ്യമന്ത്രിക്കും വിദ്യാഭ്യാസ മന്ത്രിക്കും ഞങ്ങൾ പരാതി കൊടുത്തു ഞങ്ങൾ ഈ ഞങ്ങൾ മുൻപോട്ട് വച്ചിരിക്കുന്ന ഈ വാദഗതി ഒന്നും കൺസിഡർ ചെയ്തില്ല അത് തെറ്റാണ് അത് പരിഗണിക്കണം എന്ന് പറഞ്ഞു കൊടുത്തു ഈ വിദ്യാഭ്യാസ മന്ത്രി അത് മൈൻഡ് ചെയ്തില്ല പല പല പ്രാവശ്യം ഞങ്ങൾ അതിനെ ശക്തമായി മാധ്യമങ്ങളിലൂടെ പ്രതികരിച്ചു വീണ്ടും മുഖ്യമന്ത്രിക്കും വിദ്യാഭ്യാസ മന്ത്രിക്കും ഇതിനെപ്പറ്റി ഇത് പരാതി കൊടുത്തു പരാതി കൊടുത്തതിന് ശേഷം ഇത് ഒരു ചർച്ചയെങ്കിലും വിളിച്ചില്ലേൽ വയ്ക്കുകയില്ല എന്ന് കണ്ടുകൊണ്ട് മുഖ്യമന്ത്രി അടക്കമുള്ള ആളുകൾ എന്നെ തന്നെയാണ് ചർച്ചയ്ക്ക് വിളിച്ചത് ആ ചർച്ചയ്ക്ക് ഞാൻ പങ്കെടുത്തു പോയി മുഖ്യമന്ത്രിയുടെ പിന്നെ ചേംബറിൽ വച്ച് തന്നെയാണ് ചർച്ച നടന്നത് മുഖ്യമന്ത്രിയുണ്ട് വിദ്യാഭ്യാസ മന്ത്രിയുണ്ട് അതുപോലെ തന്നെ ശ്രീ കെ എം മാണി ഉണ്ട് അതുപോലെ തന്നെ ശ്രീ കുഞ്ഞാലിക്കുട്ടി ഉണ്ടായിരുന്നു ഈ നാലു പേരും ഉണ്ടായിരുന്നു പക്ഷേ ഈ വിദ്യാഭ്യാസ പാക്കേജ് ബോധപൂർവം പാക്കേജിലൂടെ ബോധപൂർവം ഈ എയ്ഡഡ് മേഖലയെ തകർക്കാൻ വേണ്ടി മാത്രം കാത്തിരിക്കുന്ന ഒരു ഉദ്യോഗസ്ഥനുണ്ട് അതിനകത്ത് ആ ഉദ്യോഗസ്ഥൻ സത്യത്തിൽ ആ ചർച്ചയ്ക്ക് പങ്കെടുക്കേണ്ടതല്ലേ വിദ്യാഭ്യാസ മന്ത്രിക്ക് ആ ഉദ്യോഗസ്ഥനെ അവിടെ കൊണ്ടുവന്ന ബാധ്യതയില്ലേ പക്ഷേ എൻ എസ് എസിൻ്റെ ജനറൽ സെക്രട്ടറി വിളിച്ച് ചർച്ചയ്ക്ക് അവിടെ വിളിച്ചതിന് ശേഷം ഇവർ മാത്രം വന്നിരുന്നിട്ട് വളരെ ലാഘവത്തോടെ എന്നോട് പറഞ്ഞതെന്ന് വെച്ചാൽ സെക്രട്ടറി ഇല്ല സെക്രട്ടറിക്ക് എന്തോ അത്യാവശ്യം ഉണ്ടായിട്ട് പോയി എന്ന് പറഞ്ഞു സത്യത്തിൽ എന്നെ അപമാനിക്കുക സത്യ ചെയ്തത് പക്ഷേ മുഖ്യമന്ത്രിയുടെ ചേംബറിൽ നടന്ന ഒരു യോഗത്തിൽ ഞാൻ പങ്കെടുക്കാതിരിക്കുന്ന ഇറങ്ങിപ്പോവുക എന്ന് പറയുന്നത് അതൊരു ചീത്ത മെസ്സേജ് ആണ് ഉദ്യോഗസ്ഥ തലത്തിൽ നിന്നുള്ള ഇടപെടലാണോ ഇതിൻ്റെ ഒരു പ്രധാന കാരണം അതോ വിദ്യാഭ്യാസ മന്ത്രിയുടെ നിലപാടാണോ അതോ ഗവൺമെൻ്റ് മൊത്തത്തിലുള്ള നിലപാടാണോ അതായത് ഉദ്യോഗസ്ഥ തലത്തിൽ അതിന് പ്രധാനമായ പങ്കുണ്ട് ഇല്ലയെന്ന് പറയാൻ അത് തിരിച്ചറിയാനുള്ള ഒരു അവസ്ഥ അല്ലെങ്കിൽ ഒരു കഴിവ് അല്ലെങ്കിൽ അതിനൊരു മനസ്സ് വിദ്യാഭ്യാസ മന്ത്രിയുടെ ഭാഗത്തുനിന്നും ഉണ്ടാകുന്നില്ല വിദ്യാഭ്യാസ മന്ത്രിയെ ഒരുപക്ഷെ ഉദ്യോഗസ്ഥന്മാർ പിൻസീറ്റിലിരുന്ന് നിയന്ത്രിക്കുന്നതെന്നാണ് അപ്പം അതിനെന്താ സംശയമെന്താ അത് കൊണ്ടാണ് ഞങ്ങൾ മുഖ്യമന്ത്രിയെടുത്ത് പറഞ്ഞത് പക്ഷേ മുഖ്യമന്ത്രിയും ആ കാര്യത്തിൽ നമ്മളോട് കാണിച്ചത് വലിയ ഒരു തെറ്റാണ് കാണിച്ചത് ഞങ്ങളോട് ഇത് കഴിഞ്ഞ് ഞാൻ ഒരു ലെറ്റർ മുഖ്യമന്ത്രിക്ക് എഴുതി ഈ കാര്യങ്ങളെല്ലാം നടന്ന് അവസാനം മുഖ്യമന്ത്രിയുടെ ചേമ്പറിൽ ഒരു യോഗം വിളിച്ച് എന്നെ പോലെയുള്ള ഒരാളെ അവിടെ വിളിച്ചു വരുത്തി ചർച്ച ചെയ്തപ്പോൾ എനിക്ക് വളരെ ആശയമുണ്ടായി ഈ പ്രശ്നത്തിന് പരിഹാരം ഉണ്ടാകുമെന്ന് പക്ഷേ ഉണ്ടായില്ലെന്ന് മാത്രമല്ല അതിന് ഒരു തിരിച്ച് ഒരു അറിയിപ്പ് തരാനോ അല്ലെങ്കിൽ ഇന്നതുപോലെ ഞങ്ങൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ടെന്നോ ഒന്ന് വിളിച്ചു പറയാനോ ഒരു മര്യാദ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്നും മുഖ്യമന്ത്രിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായില്ല എൻ എസ് എസുമായി മുഖ്യമന്ത്രിക്കും യു ഡി എഫിനും കഴിഞ്ഞ കുറേ കാലമായി വളരെ നല്ല ബന്ധമാണുള്ളത് ഈ വിഷയത്തിൽ പലപ്പോഴും വിദ്യാഭ്യാസ പ്രശ്നത്തിലുൾപ്പെടെ പലപ്പോഴും പല നേതാക്കന്മാർ മുൻകൈ എടുത്തിട്ടുണ്ട് മുഖ്യമന്ത്രിയെക്കുറിച്ച് വ്യക്തിപരമായി പറഞ്ഞാൽ സാമാന്യ നീതിക്ക് നിരക്കുന്ന ഏതു തരം തീരുമാനവും എത്രയും പെട്ടെന്ന് എടുക്കാൻ താൽപ്പര്യം കാണിക്കുകയും സാമാന്യ നീതിക്കൊപ്പം നിൽക്കുകയും ചെയ്യുന്ന മുഖ്യമന്ത്രിയാണ് ശ്രീ ഉമ്മൻചാണ്ടി എന്ന് സാധാരണഗതിയിൽ ആളുകൾ വിലയിരുത്തിയിട്ടുണ്ട് എങ്കിലും എന്തുകൊണ്ട് ഈ പ്രശ്നത്തിൽ ഒരു നിലപാടെടുക്കാൻ കഴിയും താങ്കൾ പറഞ്ഞ വളരെ ശരിയാണ് എൻ എസ് എസ് തന്നെ ന്യായമായിട്ടുള്ള പല ആവശ്യങ്ങളും ഈ മുഖ്യമന്ത്രിയുടെ ഭാഗത്ത് മുഖ്യമന്ത്രിയുടെ മുമ്പിൽ വെച്ചിട്ടുണ്ട് അത് അന്യായമായിട്ടുള്ള ഒന്നും എൻ എസ് എസ് ആവശ്യപ്പെട്ടിട്ടില്ല ന്യായമായ പല കാര്യങ്ങളും ഈ മുഖ്യമന്ത്രിയും ഈ ഗവൺമെൻറ്റും ചെയ്തു തന്നിട്ടുണ്ട് എൻ എസ് എസിന് അത് ഞങ്ങൾ വിസ്മരിക്കുന്നില്ലല്ലോ പക്ഷേ ഈ വിഷയത്തിൽ എൻ എസ് എസിന് ഇത്രയും പിന്നെ വിഷമമുണ്ടാകാൻ ഉള്ള കാരണം എൻ എസ് എസിൻ്റെ പ്രധാന മേഖല തന്നെ വിദ്യാഭ്യാസ മേഖലയാണ് അതിൻ്റെ തുടക്കം തന്നെ വിദ്യാഭ്യാസ മേഖലയാണ് വളരെ സത്യസന്ധമായി വിദ്യാഭ്യാസ മേഖല കയ്യാളുന്ന എൻ എസ് എസിന് ഈ ഒരു ദുരനുഭവം ഉണ്ടായപ്പോൾ ആ കാര്യത്തിൽ മുഖ്യമന്ത്രി വേണ്ടവണ്ണം പ്രതികരിച്ചില്ല അല്ലെങ്കിൽ പ്രവർത്തിച്ചില്ല ഞങ്ങളോട് നീതി കാണിച്ചില്ല എന്നുള്ള അഭിപ്രായം ഞങ്ങൾക്കുണ്ട് അതുകൊണ്ട് അദ്ദേഹം ചെയ്തെല്ലാം തെറ്റാണെന്ന് ഞങ്ങൾ പറയുന്നില്ല ഇപ്പിറോം തിരഞ്ഞെടുപ്പിൽ വളരെ വ്യക്തമായി ഒരു മെസ്സേജ് നൽകിയാണ് എൻ എസ് എസ് രംഗത്ത് വന്നത് സമദൂരമല്ല ശരിദൂരമാണ് വേണ്ടത് ഇപ്പോൾ ശരിദൂരം എന്നുള്ളൊരു പ്രയോഗം തന്നെ ഒരു മലയാളത്തിന് നൽകിയത് എൻ എസ് എസ് ആയിരുന്നു അക്കാര്യത്തിലൂടെ ശരിദൂരം കണ്ടെത്തുക ഈ സർക്കാർ നിലനിൽക്കണം എന്ന് ആഗ്രഹിക്കുകയും ചെയ്തു എൻ എസ് എസ് ഉൾപ്പെടെ പല സംഘടനകളും എൻ എസ് എസ് അത് വളരെ വ്യക്തമായ സ്റ്റാൻഡ് മുൻകൈ എടുക്കുകയും ചെയ്തു നീനാറ്റിങ്ങല തെരഞ്ഞെടുപ്പ് വന്നപ്പോൾ അവിടെ നിന്ന് വീണ്ടും സമദൂരത്തിലേക്ക് പോയി ഒരുപക്ഷെ ഇന്ന് ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെടുന്ന ഒരു വിഷയം അവിടെ ബി ജെ പിക്ക് ഇത്രയും വോട്ട് കിട്ടാനുള്ള പ്രധാന കാരണം എൻ എസ് എസിൻ്റെ പിന്തുണയായിരുന്നു എസ് എൻ ഡി പി പിന്തുണയായിരുന്നു എന്നുള്ള ചർച്ച ഇപ്പോഴും വളരെ വ്യക്തമായി നടക്കുന്നുണ്ട് ഈ വിദ്യാഭ്യാസ പാക്കേജ് ഉൾപ്പെടെയുള്ള പ്രശ്നങ്ങളാണോ എൻ എസ് എസിനെ അത്തരത്തിൽ വീണ്ടും ഈ പിറവത്തെടുത്ത സമീപനത്തിൽ നിന്ന് വ്യത്യസ്തമായ ഒരു സമീപനം നെയ്യാറ്റിൻകര എടുക്കാനിടയുണ്ടാക്കിയത് ഈ പിറവത്തിൽ നിന്ന് ദോഷകമായ ഒരു നിലപാട് നെയ്യാറ്റിൻകരയിൽ എടുത്തില്ലല്ലോ തീർച്ചയായിട്ടും ആരെയും സപ്പോർട്ടും ചെയ്തില്ലല്ലോ പിറവത്ത് ഞങ്ങളെടുത്ത നിലപാട് വളരെ വ്യക്തമാണ് സമദൂരമാണ് നിലപാടായിരുന്നു ശരിദൂരം സമുദായം കണ്ടെത്തണമെന്ന് തന്നെയാണ് പറഞ്ഞത് അതിന് പരസ്യമായി രംഗത്തിറങ്ങുകയും ചെയ്തു അത് ഇറങ്ങാനുണ്ടായ കാര്യം ഈ ഗവൺമെന്റ് നിലനിൽക്കേണ്ടത് ആവശ്യമാണ് മാത്രമല്ല ജനറൽ സെക്രട്ടറി വളരെ വ്യക്തമായി തന്നെ ചില പ്രശ്നങ്ങൾ പറഞ്ഞിരുന്നു ഈ ഗവൺമെന്റ് നിലനിൽക്കേണ്ടത് ഇപ്പോഴത്തെ കാലഘട്ടത്തിന്റെ ആവശ്യമാണ് അത് തന്നെ ഒരു പിന്തുണയുടെ സ്വഭാവം അതിനുണ്ടായിരുന്നു പക്ഷെ അല്ല ആ വിജയം അതായത് അതിന്റെ അവസാന ആദ്യം ഇതിന്റെ ട്രെൻഡ് എന്താണെന്ന് അറിയുന്നതിന് മുമ്പ് തന്നെ പോലും എൻ എസ് എസ് വ്യക്തമായ നിലപാട് സ്വീകരിച്ചതല്ലേ പരസ്യമായി ഇറങ്ങി പ്രവർത്തിച്ചു വേറെ ഒരിടത്തും ഇത്രയും പരസ്യമായിട്ടൊരു നിലപാടെടുത്തിട്ടില്ല അതൊരു വലിയ വിശാലമായ കാഴ്ചപ്പാടായിരുന്നു ആ വിജയം കൊണ്ട് വിജയം ഉണ്ടാകണമെന്ന് ഞങ്ങൾ ആഗ്രഹിച്ചത് ഞങ്ങൾക്കൊരു പാർലമെൻ്ററി മുഖം ഉണ്ടായിട്ടില്ല ഒരു ബോർഡും കോർപ്പറേഷനും വേണമെന്ന് ആവശ്യപ്പെട്ടിട്ടില്ല ഒരു ഡിമാൻഡും ഞങ്ങൾ വെച്ചിട്ടില്ല അത് കഴിഞ്ഞത് ഉടനെ തന്നെ ഈ യു ഡി എഫ് അഹങ്കരിച്ചു അഹങ്കരിച്ചു എന്ന് പറയാൻ കാര്യം എൻ എസ് എസ് അതിനകത്ത് സഹായിച്ചു എന്നൊന്നും പരസ്യമായി പറയണ്ട എല്ലാം തങ്ങളുടെ യു ഡി എഫിൻ്റെ നേട്ടമാണ് ഞങ്ങളുടെ നേട്ടമാണ് എന്ന് പറഞ്ഞപ്പോൾ പറഞ്ഞുകൊണ്ട് ആ ജയിപ്പിച്ച ആ സ്ഥാനാർത്ഥിയെ മന്ത്രിയാക്കാതിരുന്ന സാഹചര്യം നമ്മളും ചിന്തിക്കണം ആ മന്ത്രിയാക്കാതിരുന്ന ആളുകൾ ആ ആളിനെ അവിടെ ജയിപ്പിക്കാൻ അവരുടെ കോൺട്രിബ്യൂഷൻ എന്താണ് അപ്പം അവർ പുതിയ മുഖവുമായി പുതിയ ഡിമാൻഡുമായി വന്നിട്ട് ആ നല്ല സംരംഭത്തെ തടയുകയാണ് തടയുകയാണുണ്ടായത് അതാണല്ലോ ഇവിടെ വിവാദം ഉണ്ടാക്കിയത് മുസ്ലിം ലീഗിന്റെ സമീപനം അല്ലെ അതെ തീർച്ചയായിട്ടും അനൂപ് ജേക്കബ് മന്ത്രി ആയതുകൊണ്ട് ഞങ്ങൾക്ക് പ്രത്യേകമായിട്ടൊന്നും ഉണ്ടായിട്ടില്ല ഗവൺമെൻറ്റാണ് ആ ഗവൺമെൻറ് നേടിയെടുത്ത അല്ലെ യു ഡി എഫ് നേടി എടുത്ത ആ വിജയം അതിനകത്ത് ഞങ്ങൾക്കും അല്പം പങ്കൊക്കെ ഉണ്ട് ഇല്ലയെന്ന് പറയാനൊക്കത്തില്ല നിഷേധിക്കേണ്ട ആരും വിളിച്ച് പറയേണ്ട ആവശ്യമൊന്നുമില്ല എങ്കിലും ആ ആ ആ എം എൽ എ ആയിട്ട് വന്നയാൾ ബഹുഭൂരിപക്ഷം വോട്ട് കിട്ടി വന്നയാൾ അയാളെ സത്യപ്രതിജ്ഞ ചെയ്യിക്കുകയില്ല കാരണം ആ മുസ്ലിം ലീഗിൻ്റെ ഈ ഒരു ആവശ്യം ആണ് അതിന് തടസ്സം ചെയ്തത് ആ വിഷയം ആരാ ഉണ്ടാക്കിയത് അഞ്ചാം മന്ത്രി വിഷയം ആരാ ഉണ്ടാക്കിയത് എൻ എസ് എസ് ആണോ അതിൽ കെ പി സി സി അല്ലേ ഉണ്ടാക്കി ആ കെ പി സി സി ഉണ്ടാക്കിയ വിഷയം ജനങ്ങളിൽ അത് എത്തി ഒരു സാമൂഹ്യ പ്രശ്നമെന്നുള്ള ആയിത്തുറുന്നത് ആ സാമൂഹ്യ പ്രശ്നമെന്നുള്ളതിലെ എൻ എസ് എസ് ഇന്നല്ല ഇതിനു മുമ്പും പ്രതികരിക്കാറുണ്ട് അതൊന്നും പ്രതീക്ഷിച്ചിട്ടുണ്ട് പ്രതികരിക്കുന്ന നന്മ മാത്രം ഉദ്ദേശിച്ചുകൊണ്ട് പ്രതികരിക്കുന്നതാണ് ആ പ്രതികരിച്ചതിൻ്റെ ഭാഗമായിട്ട് പിന്നെ അതും അതിനകത്തൊരു വിഷയമാണ് ഈ വിദ്യാഭ്യാസ വിഷയവും ഇതിനകത്തൊരു വിഷയമാണ് അത് നെയ്യാറ്റിൻകരയിൽ എത്തിയപ്പോൾ ഒരു അവസ്ഥ അല്ല നെയ്യാറ്റിൻകരയിൽ നിലനിൽക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഗവൺമെൻറ് ഒരു ക്രൂഷ്യൽ സ്റ്റേജിൽ നിന്ന് പുറവത്ത അത് അവരുടെ സ്റ്റാറ്റസ്കോ മെയിൻ്റെ ചെയ്തു അപ്പം നെയ്യാറ്റിൻകരയിൽ അവസ്ഥ അതല്ല നെയ്യാറ്റിൻകരയിൽ സംബന്ധിച്ചിടത്തോളം അവിടെ നടന്ന തെരഞ്ഞെടുപ്പിൽ അല്പസ്വല്പം മാറ്റങ്ങൾ കണ്ടതുകൊണ്ട് ഇതിൽ ഞങ്ങൾക്ക് പങ്കുചേരേണ്ട കാര്യമില്ല എന്ന് തന്നെ ഞങ്ങൾ തീരുമാനിച്ചു അല്ലെങ്കിൽ ഞങ്ങൾ അതിൽ പങ്കുകൊള്ളത്തക്ക രീതിയിലൊരു പ്രവർത്തനം ഭരണപക്ഷത്തു നിന്നും ഉണ്ടായില്ല എന്നുള്ളതാണ് ഒരു സമീപനം ഉണ്ടായില്ല എന്നുള്ളതാണ് അതിനകത്തെ കാരണം അതുകൊണ്ട് ഞങ്ങൾ അവിടെ സമദൂരമെടുത്തു സമദൂരം മാത്രമല്ല സമദൂരമെടുത്തിട്ട് അവിടെ ശരിദൂരം കാണേണ്ടത് സമുദായം ഞങ്ങൾ പറഞ്ഞത് അവിടെ ശരിദൂരം കാണേണ്ടത് ജനങ്ങളെന്നാണ് പറഞ്ഞത് അതുകൊണ്ട് അവിടെ ഈ അഞ്ചാം മന്ത്രി വിഷയവും ടി പി ചന്ദ്രശേഖരൻ വിഷയവും അവിടെ ചർച്ചാ വിഷയമായി അഞ്ചാം മന്ത്രി വിഷയം അവിടുത്തെ ബി ജെ പിക്ക് അനുകൂലമായി ടി പി ചന്ദ്രശേഖരൻ വിഷയം അവിടുത്തെ എൽ ഡി എഫിന് പ്രതിരോധിച്ചു ഇതാണ് അവിടെ സംഭവിച്ചത് പക്ഷേ അവിടെ പിറവത്തെടുത്തതുപോലെ എൻ എസ് എസ് ഒരു ശക്തമായ നിലപാട് പ്രതികൂല നിലപാടെടുത്തിരുന്നെങ്കിൽ തീർച്ചയായിട്ടും അവിടെ യു ഡി എഫ് ജയിക്കത്തില്ലായിരുന്നു ഒരു സംശയവുമല്ല സൈസബിൾ മെജോറിറ്റി വോട്ടേഴ്സ് ഉള്ള ആളാണ് ആളുകളാണ് അവിടെ കോൺഗ്രസ്സിൽ തന്നെ എൻ എസ് എസ് പറഞ്ഞാൽ കേൾക്കുന്ന എത്രയോ ആളുകളുണ്ട് പത്തോ മൂവായിരത്തഞ്ഞൂറോ വോട്ട് നിസ്സാരമായി ഞങ്ങൾക്ക് അപ്പുറത്താക്കാൻ ഒരു വിഷമം വരത്തില്ലായിരുന്നു പക്ഷെ ഞങ്ങളത് ചെയ്തില്ല കാരണം ഈ ഗവൺമെൻറ് തകരരുത് എന്നുള്ളത് ഉദ്ദേശമുണ്ടാകും ഇപ്പോഴും ആഗ്രഹിക്കുന്നത് ഈ ഗവൺമെൻറ് തകരരുത് എന്ന് തീർച്ചയായിട്ടും ഇപ്പോഴും ഈ ഗവൺമെൻറ് തകരരുത് പക്ഷേ കറക്ഷൻ ആവശ്യമാണ് അതുകൊണ്ടാണ് ഞങ്ങളൊരു കറക്ടിങ് ഫോഴ്സ് എന്നുള്ള നിലയിൽ നിൽക്കുന്നത് തെറ്റ് തെറ്റായിട്ട് തന്നെ പറയും ശരി ശരിയായിട്ട് ഈ ലീഗിനകത്ത് ലീഗ് യു ഡി എഫ് സർക്കാരിനെ അമിതമായി സ്വാധീനിക്കുന്നു എന്നുള്ള തരത്തിൽ വരുന്ന പ്രതികരണങ്ങളുണ്ട് എങ്ങനെയാണ് താങ്കൾ വിലയിരുത്തുന്നത് അങ്ങനെ അങ്ങനെ ഉണ്ടാവുന്നുണ്ടോ അത് ജനങ്ങളിൽ ഉളവാക്കിയിട്ടുള്ള ഒരു വിഷയമാണത് അങ്ങനെ ചെയ്യുന്നുണ്ട് എന്നുള്ളത് താങ്കൾ തന്നെ പറഞ്ഞു കുഞ്ഞാലിക്കുട്ടി ലീഗിനകത്ത് മതേതരവാദിയായ ഒരു നേതാവാണ് എന്ന് തീർച്ചയായിട്ടും ലീഗിനെ സംബന്ധിച്ചിടത്തോളം ലീഗ് അവരുടെ വിഭാഗത്തിൽ ഉള്ള പ്രതിലോമ ശക്തികളെ അതായത് ഭീകരവാദ പ്രവർത്തനം അങ്ങനെയുള്ള ചില വിഭാഗങ്ങൾ അതിനകത്തുണ്ടല്ലോ അവരെ നിന്ന് അവരെ പ്രതിരോധിക്കുന്നത് മുസ്ലിം ലീഗാണ് അതിന് നേതൃത്വം കൊടുക്കുന്ന പ്രധാന ഒരാൾ തന്നെയാണ് കുഞ്ഞാലിക്കുട്ടി അദ്ദേഹം അവർ ഉള്ളവരിൽ അദ്ദേഹം ഒരു മതേതരവാദിയാണ് എന്നുള്ള അഭിപ്രായം തന്നെയാണ് എനിക്കുള്ളത് ഈ വിദ്യാഭ്യാസ പ്രശ്നം ഒഴിച്ച് കഴിഞ്ഞ ഒരു വർഷത്തെ യു പ്രവർത്തനങ്ങളെ എടുത്ത തീരുമാനങ്ങളെ വികസന പ്രവർത്തനങ്ങളെ എങ്ങനെയാണ് എൻഎസ്എസ് വിലയിരുത്തുന്നത് ഞാൻ പൊതുവേ പറഞ്ഞാൽ നല്ല ഭരണം കാഴ്ചവെക്കാൻ അവർ ശ്രമിച്ചിട്ടുണ്ട് പക്ഷേ പലർ പലയിടത്തും അവർ പരാജയപ്പെട്ടു പോയിട്ടുണ്ട് അത് അവരിലെ ഗ്രൂപ്പിസം കൊണ്ടാണ് അത് യു ഡി എഫിനകത്തുള്ള പ്രശ്നങ്ങളാണോ കോൺഗ്രസ് അകത്തുള്ള ഗ്രൂപ്പിസമാണ് ഞാനത് പ്രധാനമായിട്ടും പറയുന്നത് ഇവിടെ ഈ കോൺഗ്രസ്സിനകത്തെ ഗ്രൂപ്പിസമാണ് ഈ യു ഡി എഫ് ഗവൺമെന്റിനെ ഇന്ന് പരാജയപ്പെടുത്തുന്നത് കാരണം അതിൽ ഈ കോൺഗ്രസ്സിനകത്തെ ആ വിഘടന ആ വാദം അല്ലെങ്കിൽ ആ ഗ്രൂപ്പിസം ഘടക കക്ഷികൾ മുതലെടുക്കുന്നുണ്ട് അതുകൊണ്ട് ഉടനെ വേണ്ടത് അവരുടെ അവരൊരുമിച്ച് പ്രവർത്തിക്കാനുള്ള അവിടുത്തെ ഗ്രൂപ്പിസം അവസാനിപ്പിച്ച് കോൺഗ്രസ് ശക്തമാകാൻ കോൺഗ്രസ്സിന് ശക്തമായ ഒരു നേതൃത്വം ഉണ്ടാകേണ്ടതും അതുപോലെ തന്നെ മുഖ്യമന്ത്രി ആ കോൺഗ്രസ് എന്ന ആ രാഷ്ട്രീയ പ്രസ്ഥാനത്തിന് വിധേയനാകേണ്ടതും വളരെ അത്യാവശ്യമാണ് ലീഗുമായിട്ടുള്ള ഇപ്പോഴത്തെ പ്രശ്നങ്ങൾ തീരാൻ ഇനി എന്താണ് ചെയ്യേണ്ടത് ഞങ്ങൾക്ക് ഒരു പ്രശ്നമില്ലല്ലോ ഞങ്ങൾക്ക് ഗവണ്മെന്റുമായിട്ടാണ് പ്രശ്നം ലീഗ് വെറുതെ ഇവിടെയുള്ള ലീഗിലെ ചില ആളുകളോ അല്ലെങ്കിൽ ചില മറ്റു രാഷ്ട്രീയ താല്പര്യമുള്ള ആളുകളോ പറഞ്ഞുണ്ടാക്കിയതല്ലേ അഞ്ചാം മന്ത്രിയെ കൊടുക്കുന്നതിൽ എൻ എസ് എസിന് എതിർപ്പ് അഞ്ചാം മന്ത്രിയെ കൊടുക്കരുതെന്ന് ആര് പറഞ്ഞു ലീഗിന് അഞ്ചാം മന്ത്രി കൊടുത്താൽ ഒരു മുസ്ലിം സമുദായത്തിൽപ്പെട്ട ആളെ അവിടെ വരുവുള്ളൂ എന്ന് എനിക്ക് നല്ലോണം അറിയാം പക്ഷെ നമ്മൾ പറഞ്ഞത് അതല്ല അങ്ങനെ ഒരു അഞ്ചാം മന്ത്രിയെ കൊടുക്കുന്നുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ സാമുദായിക സന്തുലിതാവസ്ഥ നഷ്ടപ്പെട്ടിരിക്കുന്ന സാഹചര്യത്തിൽ അത് ഏറെക്കുറെ പരിഹരിക്കാൻ ശ്രമിക്കണം പരിഹരിച്ച് വേണമെന്നേ പറഞ്ഞോളൂ ഉടനെ തന്നെ ഇവിടെ അങ്ങ് കൊട്ടി കോഷിച്ചിറങ്ങിയതെന്ന് വെച്ചാൽ ലീഗിന് മന്ത്രിസ്ഥാനം കൊടുക്കുന്നതിൽ എൻ എസ് എസിനെ എതിർപ്പ് അങ്ങനെയാണല്ലോ അങ്ങനെ ഒരിക്കലുമില്ല മുസ്ലിം സഹോദരങ്ങളുമായിട്ടും ക്രിസ്ത്യൻ സഹോദരങ്ങളുമായിട്ടും ഹിന്ദുക്കളുടെ എല്ലാ വിഭാഗങ്ങളുമായിട്ടും എൻ എസ് എസ് എന്നും വളരെ സൗഹൃദത്തിലാണ് പോയിരിക്കുന്നത് ഈ മേലിലും അങ്ങനെ പോവുകയുള്ളൂ എൻ്റെ ഭാഗത്തു നിന്ന് അതനുസരിച്ചുള്ള നടപടി ഉണ്ടാകുകയുള്ളൂ ആരെങ്കിലും അങ്ങനെ കുപ്രചരണം നടത്തുന്നുണ്ടെങ്കിൽ അതും വെറും തെറ്റാണ് അഞ്ചാം മന്ത്രി വിവാദത്തെ തുടർന്നുണ്ടായ അഴിച്ചു അതിലും എൻ എസ് എസ് ഒരു അതിർത്തി പ്രകടിപ്പിച്ചിരുന്നു തിരുവഞ്ചൂർ രാധാകൃഷ്ണനെ തൽക്കാലം എൻ എസ് എസ് ആസ്ഥാനത്തേക്ക് വരേണ്ടതില്ല എന്ന് താങ്കൾ തന്നെ പറയുകയും ചെയ്തു എന്തുകൊണ്ട് അത് ഞാനത് എപ്പോഴും എടുത്ത് പറയുന്ന ഒരു കാര്യമാണ് കാരണം ഈ മന്ത്രിസഭ അഴിച്ചുപണി അതിൻ്റെ പിന്നിൽ അറ്റ ചരിത്രം പറയാൻ ഞാനിപ്പോൾ ആഗ്രഹിക്കുന്നില്ല അത് അതുകൊണ്ടാണ് ഞാൻ ഒറ്റ വാക്കിൽ പറഞ്ഞത് ഒരു ചെപ്പിടി വിധിയാണ് എന്ന് പറയുന്നത് അത് വേണ്ടിയില്ലായിരുന്നു എന്നുള്ള അഭിപ്രായമാണ് പക്ഷെ നായർ സമുദായത്തിൽ ഒരാളിനെ ആസ്ഥാനത്തേക്ക് വരേണ്ടതില്ല എന്ന് വിലക്കുന്നതിൻ്റെ ഒരു ായത്തിൽപ്പെട്ട നായർ സമുദായത്തിൽപ്പെട്ട പിന്നെ തിരുവഞ്ചൂർ രാധാകൃഷ്ണനെ ഉദ്ദേശിച്ചതെങ്കിൽ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ ഈ ആഭ്യന്തരത്തെക്കാൾ നല്ലതും നല്ലത് ഈ റവന്യൂ റവന്യൂ ആണ് ആയിരുന്നു എന്നുള്ളത് കാലം തെളിയിക്കും ഒരു സംശയമില്ല എനിക്കതിനകത്ത് ഇല്ല റവന്യൂ മിനിസ്റ്റർ എന്നുള്ള നിലയിൽ ആഭ്യന്തര മിനിസ്റ്ററെക്കാട്ടിൽ നല്ല ഒരു പദവി തന്നെയാണ് റവന്യൂ മിനിസ്റ്റർ എന്നുള്ളത് അതേസമയത്ത് ആഭ്യന്തരം അതിനകത്ത് നമുക്ക് ഷൈൻ ചെയ്യണമെങ്കിൽ തീർച്ചയായിട്ടും അത് മുഖ്യമന്ത്രി തന്നെ കൈകാര്യം ചെയ്യണമായിരുന്നു ആഭ്യന്തരം മുഖ്യമന്ത്രി എടുത്ത് ആർക്കെങ്കിലും ഇങ്ങനെ കൊടുത്തത് കൊണ്ട് ഇവിടുത്തെ സാമുദായിക അസന്തുലിതാവസ്ഥ പരിഹരിച്ചു എന്നൊന്നും പറയാൻ ഒക്കത്തില്ല അതിലൊന്നും അർത്ഥമൊന്നുമില്ല പറയുന്നത് ആ മന്ത്രിസഭാ പുനഃസംഘടനയ്ക്ക് ശേഷം പിന്നീട് വന്ന രാജ്യസഭാ സീറ്റിലേക്കുള്ള ഒഴിവ് കോൺഗ്രസ് സ്വാഭാവികമായും ഒരു സീറ്റ് കേരള കോൺഗ്രസിനെടുത്ത് ഒരു സീറ്റ് കോൺഗ്രസ്സിനായിരുന്നു വലിയ ചർച്ചകൾ നടന്നിരുന്നു എൻ എസ് എസിനുള്ള അല്ലെങ്കിൽ എസ് എൻ ഡി പി പോലുള്ള സാമുദായിക സംഘടനകൾക്കുള്ള എതിർപ്പ് അതേ മുസ്ലിം ലീഗിന് അഞ്ചാം മന്ത്രി സ്ഥാനം കൊടുത്തപ്പോൾ ഉണ്ടായ അസന്തുലിതാവസ്ഥ പരിഹരിക്കാനുള്ള ഭാഗമായി ഒരു മുന്നോക്ക വിഭാഗത്തിൽപ്പെട്ട ഒരാളിനെ രാജ്യസഭയിലേക്ക് അയക്കാൻ കോൺഗ്രസ് ആലോചിക്കുന്നു എന്ന് പറഞ്ഞു ഹൈക്കമാൻഡ് നിർദ്ദേശം അനുസരിച്ചിട്ട് പി ജെ പ്രൊഫസർ പി ജെ കുര്യന് വീണ്ടും ഒരു വീഴും കൂടെ കോൺഗ്രസ് നൽകുകയുണ്ടായി എൻ എസ് എസ് വളരെ ഹാർദ്ദവുമായി അതിനെ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ പറഞ്ഞത് കേരളത്തിലെ സാമുദായിക ഭരണത്തിലുള്ള സാമുദായിക സന്തുലിതാവസ്ഥയെ പറ്റിയാണ് ഞങ്ങൾ പറഞ്ഞത് ഈ രാജ്യസഭ എന്ന് പറഞ്ഞപ്പോൾ അത് കേന്ദ്രത്തെ സംബന്ധി ബാധിക്കുന്ന വിഷയമാണ് അത് കേരളത്തിൽ നിന്നും ഉള്ളതായിരിക്കാം പക്ഷെ ഞങ്ങള് അത് ഒരിക്കലും ഇപ്പൊ കേരളത്തിലെ തന്നെ ആണെങ്കിൽ പോലും ഇവിടുത്തെ സാഹചര്യം ഇങ്ങനെ സാമുദായികപരമായ ചിന്ത ഉണ്ടാക്കിയത് എൻ എസ് എസ് അല്ല അതിവിടുത്തെ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളും ഇവിടുത്തെ മത സാമുദായിക സംഘടനകൾ തന്നെയാണ് ഇല്ലാന്ന് ഞാൻ പറയുന്നില്ല അപ്പം ആ രീതിയിൽ വന്നപ്പോൾ ഞങ്ങൾ ആ ഒരു രീതിയിൽ ഇങ്ങനെ അങ്ങനെ മാത്രം ചിന്തിക്കുകയും കാര്യങ്ങൾ നീങ്ങുകയും ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും സാമുദായിക തലത്തിൽ സംസാരിച്ചു പോകും അല്ലാതെ ഞങ്ങൾ വലിയ നല്ല ഒരു മതേതരവാദിയാണ് എൻ എസ് എസ് നായർ സമുദായത്തെയാണ് പ്രതിനിധീകരിക്കുന്നതെങ്കിലും ഇതൊരു വലിയ സാമൂഹ്യ പ്രശ്നമാണ് ഞങ്ങളങ്ങനെ സാമുദായികമായി കണ്ടിട്ടില്ല ഞങ്ങളുടെ പ്രതിജ്ഞയിൽ തന്നെ അത് വളരെ വ്യക്തമാണ് പിന്നെ മറ്റൊരു കാര്യം പറഞ്ഞത് ഈ സാമുദായിക ഇപ്പൊ കേരളത്തിലെ സാഹചര്യം വെച്ചുകൊണ്ട് രാജ്യസഭയിലേക്ക് വിട്ട ആളുകളെ സാമുദായിക അടിസ്ഥാനത്തിൽ കണക്കാക്കണം എന്ന് ആരെങ്കിലും ചിന്തിക്കുന്നുണ്ടെങ്കിൽ ഈ സാമുദായിക അടിസ്ഥാനം നോക്കേണ്ട ബാധ്യത കോൺഗ്രസിന് മാത്രല്ലോ യു ഡി എഫിലെ ആ ബാധ്യതയില്ലേ എല്ലാം കോൺഗ്രസ് മാത്രം ഈ സാമുദായിക സന്തുലിതാവസ്ഥ നോക്കിയാൽ മതി മറ്റ് ഘടകകക്ഷികൾ ഭരണത്തിൽ പങ്കാളികളായ മറ്റ് ഘടകകക്ഷികൾക്ക് ഞങ്ങൾക്ക് ഇതിനൊന്നും ഒരു ബാധ്യതയില്ല എന്ന് പറയുന്നത് അതൊരിക്കലും ശരിയല്ലല്ലോ ഇതൊന്നും ഞങ്ങൾ പറഞ്ഞില്ല കുര്യനെ സം ശ്രീ പി ജെ കുര്യനെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ നല്ല ഒരു പാർലമെന്റേറിയനാണ് അങ്ങേരെ ജാതിക്കും മതത്തിനും അതീതനാണ് അങ്ങേര് ഒരു സെക്യുലർ മൈൻഡുള്ള മനുഷ്യനായതുകൊണ്ട് ഞങ്ങളതിനെ വേറെ തിരിച്ച് കണ്ടില്ല അത്രയേ ഉള്ളൂ അതിനകത്തെ കാര്യം അതായത് എൻ എസ് എസിൻ്റെ നിലപാട് സാമുദായികമായ അസന്തുലിതാവസ്ഥ സൃഷ്ടിക്കുന്ന നയങ്ങളും നിലപാടുകളും െതിരെയാണ് അല്ലാതെ ഓരോരോ സ്ഥാനങ്ങളിലേക്ക് ആര് വരുന്നു എന്നുള്ളതല്ല അല്ലല്ല അല്ല ഞങ്ങൾ പറഞ്ഞതാണല്ലോ അഞ്ചാം മന്ത്രി മുസ്ലിം വരുന്നതുകൊണ്ടല്ലോ ഞങ്ങൾ എതിർത്തത് ഞങ്ങൾ എതിർത്തതല്ല ഈ കേരളത്തെ സംബന്ധിച്ചിടത്തോളം നമുക്ക് പറയാം ഇന്ന് വരെയുള്ള ചരിത്രം പരിശോധിച്ച് നോക്കിയാൽ ന്യൂനപക്ഷം ഭൂരിപക്ഷമായിട്ടുള്ള ഒരു മന്ത്രിസഭ ഒരിക്കലും ഉണ്ടായിട്ടില്ല ഇത്തവണ പിന്നെ നമ്മൾ കാണുന്ന മുഖ്യമന്ത്രി അടക്കം പ്രധാനപ്പെട്ട പോർട്ട്ഫോളിയോ അടക്കം പതിമൂന്നും പത്തുമായിട്ട് നിൽക്കുമ്പോഴാണ് വീണ്ടും പതിനാലാമത് ഒരാളായി ഒരാളിവിടെ വരുന്നത് അതുകൊണ്ട് അതുവരെ പതിമൂന്നും പത്തും ജനങ്ങള അക്സെപ്റ്റ് ചെയ്തതല്ലേ ഞങ്ങളെ അക്സെപ്റ്റ് ചെയ്തതല്ലേ വീണ്ടും ആ പതിനാലും പത്തും ആയപ്പോഴത്തേക്കല്ലേ ജനങ്ങളിൽ ഇതൊരു ചർച്ചാ വിഷയമായത് അത് ചർച്ചാ വിഷയമാക്കിയതാരാ ഇവിടുത്തെ യു ഡി എഫിൻ്റെ നേതൃത്വം തന്നെ ചർച്ചാ വിഷയമാക്കിയത് ആ ജനങ്ങളുടെ ഇടയിലേക്ക് ആ ചർച്ച പോയപ്പോൾ എൻ എസ് എസ് സാമൂഹ്യ പ്രശ്നങ്ങളിൽ കണ്ട് ഇടപെട്ട് പ്രതികരിക്കുന്ന ഒരു സ്വഭാവം ഉള്ളതുകൊണ്ട് പ്രതികരിച്ചു എന്നുള്ളതല്ല അതിനകത്ത് ജാതീയമായ ഒരു കാഴ്ചപ്പാടുമില്ല അത് അങ്ങനെ ഒരു വേർതിരിച്ച് ആരും അതിനെ കാണുകയും വേണ്ട അതായത് ന്യൂനപക്ഷം ഭൂരിപക്ഷമായിട്ടുള്ള ഒരു മന്ത്രിസഭ ഭൂരിപക്ഷത്തിന് കൂടി ഗുണകരമായ തരത്തിലുള്ള നയങ്ങളും സമീപനങ്ങളും സ്വീകരിച്ചാൽ എൻ എസ് എസ് അത് കാണുന്നില്ല ഇപ്പോൾ അത് കാണുന്നില്ല ഇപ്പൊ ജനങ്ങളുടെ മുമ്പിൽ കാണുന്നത് ഈ ഒരു ന്യൂനപക്ഷ രാഷ്ട്രീയ സമ്മർദ്ദം പല രംഗങ്ങളിലും കാണുന്നുണ്ട് അത് വളരെ വ്യക്തമല്ലേ ഇപ്പൊ മന്ത്രിസഭയിൽ അല്ലെങ്കിൽ കാബിനറ്റില് തലത്തിൽ ഉള്ളത് പരിശോധിക്കുമ്പോൾ തന്നെ ഇത്രയും ഒരു വ്യത്യാസം ഇതിനേക്കാൾ കൂടുതൽ വ്യത്യാസം ഈ മന്ത്രിമാരുടെ ഓഫീസുകൾ പരിശോധിച്ചാൽ അറിയാം ഇതിനേക്കാൾ കൂടുതൽ വ്യത്യാസം ഈ ബോർഡ് കോർപ്പറേഷനുകൾ പരിശോധിച്ചാലറിയാം ഉദ്യോഗ തലത്തിൽ അറിയാം അത് വാസ്തവത്തിൽ ഒരു ചീത്ത മെസ്സേജ് അല്ലേ ജനങ്ങളിൽ എത്തിച്ചു കൊടുക്കുന്നത് നമ്മൾ മാധ്യമങ്ങളിലൊക്കെ വായിക്കുന്നതല്ലേ അതായത് ഒരു ഘടകകക്ഷി ആ ഘടകകക്ഷി വളരെ വ്യക്തമായിട്ട് അവരുടെ തത്വങ്ങളിൽ മാത്രം അടിയുറച്ചു നിൽക്കുകയും അവരുടെ സിദ്ധാന്തങ്ങൾ മാത്രം ജനങ്ങളിൽ അടിച്ചേൽപ്പിക്കാൻ ശ്രമിക്കുകയും ചെയ്യുമ്പോൾ അത് ആരുമാകട്ടെ എൻ എസ് എസ് ആണ് തന്നെ ഇനി ആ രംഗത്ത് വരികയാണെങ്കിൽ ആളുകൾ മറ്റുള്ളവർ പഠിക്കത്തില്ലേ അങ്ങനെ പഠിക്കുമെന്നൊരു തോന്നൽ അവർക്കുണ്ടാകണ്ടേ ഞങ്ങൾ അങ്ങനെ ചെയ്യുള്ളൂ നിങ്ങൾ വേണേ അംഗീകരിച്ചോണം എന്ന് പറഞ്ഞാൽ അവരുടെ മാത്രം വോട്ട് കൊണ്ടല്ല ഗവൺമെന്റ് നിലനിൽക്കുന്നതെന്ന് അവർ മനസ്സിലാക്കണം